ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ സിമെൻറ്റ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോമൺലി യൂസ്ഡ് റിട്ടാർഡേഴ്സ് ആർ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ജിപ്സം, അമോണിയം ക്ലോറൈഡ്, ഓൾ ഓഫ് ദീസ്. സിമെൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ പഠിക്കാൻ നേരം അതിൽ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ജിപ്സം. ജിപ്സം നമ്മൾ സിമെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു റിട്ടാർഡറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിട്ടാർഡർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമെൻറ്റിൻ്റെ ആ ഇനീഷ്യൽ സെറ്റിങ്ങിനെ ഡിലേ ചെയ്യാൻ, അതായത് സിമെൻറ്റിലേക്ക് വാട്ടർ ഒഴിക്കുമ്പോൾ ടൈം പോകുന്നതനുസരിച്ച് ഇത് സ്റ്റിഫ് ആകാൻ തുടങ്ങും സിമെൻറ്റ് പേസ്റ്റ്. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെറ്റിംഗ്, ഇനീഷ്യൽ സെറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ഇനീഷ്യൽ സെറ്റിങ്ങിനെ ഡിലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റിനെയാണ് റിട്ടാർഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിമെൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഈ റിട്ടാർഡറായിട്ട് ആക്ട് ചെയ്യുന്നത് ജിപ്സമാണ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ജിപ്സം. ജിപ്സത്തിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ജിപ്സം കെമിക്കലി ഇറ്റ് ഇസ് ഹൈഡ്രേറ്റഡ് കാൽഷ്യം സൾഫേറ്റ്. ഇനി എത്ര പെർസെൻറ്റേജ് ആണ് ജിപ്സം ആഡ് ചെയ്യുന്നത് എന്നോട് അറിഞ്ഞിരിക്കണം. 3-4% വരെയാണ് ജിപ്സം നമ്മൾ സിമെൻറ്റിൽ ആഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ഫങ്ഷൻ ഇസ് ടു പ്രൊലോങ് ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. അടുത്തത്, ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ജിപ്സം ഷെൽ ബി ആഡഡ് ടു കൺട്രോൾ ദ സെറ്റിംഗ് ടൈം ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ് ഡ്യൂറിംഗ് ഇറ്റ്സ് മാനുഫാക്ചറിംഗ് പ്രോസസ്. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ജിപ്സം നമ്മൾ 3-4% ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആപ്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3-5%. കൺസിഡർ ദ ഫോളോയിങ് ഓക്സൈഡ്സ്, Al2O3, CaO, SiO2. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ ദ ഇസ് എ കറക്റ്റ് സീക്വൻസ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ പെർസെൻറ്റേജ് അമൗണ്ട് ഫോർ ആൻ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. അപ്പം സിമെൻറ്റിൽ പല ടൈപ്സ് ഓഫ് സിമെൻറ്റ് ഉണ്ട്. അതിൽ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന സിമെൻറ്റിനെയാണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ ഈ തന്നിരിക്കുന്ന Al2O3, CaO, SiO2 കറക്റ്റ് ഓർഡർ ഓഫ് പെർസെൻറ്റേജിൽ നമ്മൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ കറക്റ്റ് സീക്വൻസ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ. അപ്പം നമ്മൾ സിമെൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് പഠിക്കാൻ നേരം അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ആദ്യത്തേത് ലൈം. ലൈമാണ് നമുക്കിവിടെ CaO ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ലൈം നമ്മൾ ആഡ് ചെയ്യുന്നത് 62-63% ഇപ്പോൾ സിമെൻറ്റിലെ ഏറ്റവും കൂടുതൽ വരുന്ന ഇൻഗ്രീഡിയൻറ്റ് ലൈമാണ്. അതുകൊണ്ട് തന്നെ ലൈമിനെ സിമെൻറ്റിൻ്റെ മേജർ ഇൻഗ്രീഡിയൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി സിമെൻറ്റ് ഈ ലൈമാണ് സിമെൻറ്റിന് അതിൻ്റെ ബൈൻഡിങ് പ്രോപ്പർട്ടി, അതായത് ഈ ഇൻഗ്രീഡിയൻസിനെ എല്ലാം ഒരുമിച്ച് നമ്മൾ വാട്ടറുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ സ്റ്റിഫായി മാറി ആ ഒരു ബൈൻഡിങ് സിമെൻറ്റിങ് ബിഹേവിയർ സിമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈമാണ്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് സിലിക്ക. സിലിക്ക നമ്മൾ ഏകദേശം ആഡ് ചെയ്യുന്നത് അറൗണ്ട് 22% ആണ്. സിലിക്കയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് സിമെൻറ്റിനായിട്ട് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. പിന്നെ വരുന്നതാണ് അലൂമിന. അലൂമിന നമ്മൾ 6%നടുത്താണ് ആഡ് ചെയ്യുന്നത്. അലൂമിനയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഒരു ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുക, അതായത് ഈ സിലിക്കയുടെ ബേണിംഗ് അല്ലെങ്കിൽ ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് ടെമ്പറേച്ചറിനെക്കാട്ടിലും ഒരുപാട് ഹയ്യറാണ്. അപ്പോൾ ഈ സിലിക്കയുടെ ബേണിംഗ് ടെമ്പറേച്ചറിനെ താഴ്ത്തിക്കൊണ്ടുവരിക എന്നതാണ് അലൂമിനയുടെ മെയിൻ ഫങ്ഷൻ. അതുകൊണ്ടാണ് അലൂമിനയെ ഒരു ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടു പ്രൊവൈഡ് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി. സിമെൻറ്റിനെ പെട്ടെന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അലൂമിനയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് സീക്വൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ലൈം ആയിരിക്കും, അത് കഴിഞ്ഞ് സിലിക്ക ആൻഡ് മൂന്നാമതാണ് അലൂമിന വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻക്രീസിംഗ് ഓർഡറിൽ പറയുമ്പോൾ ആദ്യം ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷനാണ്, അതായത് Al2O3 വരും, പിന്നീട് നമുക്ക് SiO2 വരും, പിന്നെ CaO വരും. ഇപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. അടുത്തത്, ദ മോസ്റ്റ് സ്യൂട്ടബിൾ സിമെൻറ്റ് യൂസ്ഡ് ഇൻ വർക്ക്സ് ഓഫ് അണ്ടർ വാട്ടർ ഓർ റണ്ണിംഗ് വാട്ടർ കോൺക്രീറ്റ്. ഓക്കെ, സിമെൻറ്റിൻ്റെ പല ടൈപ്സ് പഠിക്കാൻ നേരം അതിൽ നമ്മൾ അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിമെൻറ്റ് ആയിട്ട് നമ്മൾ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് പഠിച്ചായിരുന്നു. ഈ ഒരു പർട്ടിക്കുലർ സിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റാവും, അതായത് 5 മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിന് അതേപോലെ നല്ല വാട്ടർ കറൻറ്റ് ഉള്ള വെള്ളത്തിനുള്ളിൽ റണ്ണിങ് വാട്ടറിനുള്ളിലൊക്കെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് സിമെൻറ്റ് യൂസ് ചെയ്ത് കോൺക്രീറ്റ് പോറ് ചെയ്യുവാണെങ്കിൽ ഇത് വെള്ളത്തിലങ്ങ് ഒലിച്ചു പോകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ക്വിക്ക് സെറ്റിംഗ് എന്ന് വിളിക്കുന്നത്, പെട്ടെന്ന് തന്നെ സെറ്റായി പോകുന്നു. അപ്പോൾ അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ കോൺക്രീറ്റിംഗ് എന്നൊക്കെ കീവേഡ്സ് കാണുവാണെങ്കിൽ ഓർത്തോണം അത് ക്വിക്ക് സെറ്റിംഗ് സിമെൻ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി. സെലക്ട് ദ സിമെൻറ്റ് ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് മേ ബി യൂസ്ഡ് ഇൻ മാസ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, മാസ് കോൺക്രീറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിമെൻറ്റ് ഏതാണ് എന്നത്. അപ്പോൾ എന്താണ് മാസ് കോൺക്രീറ്റിംഗ് എന്ന് പറയാം.
നമ്മൾ ഡാം പോലുള്ള സ്ട്രക്ചേഴ്സിൽ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ, മാറ്റ് ഫൗണ്ടേഷൻ ഇവിടെയെല്ലാം ഒരുപാട് വോളിയം ഓഫ് കോൺക്രീറ്റ് ഒരുമിച്ച് പോറു ചെയ്താണ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് മാസ് കോൺക്രീറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് വോളിയം ഓഫ് കോൺക്രീറ്റ് നമ്മൾ ഒരുമിച്ച് പോറു ചെയ്യുമ്പോൾ ഈ സിമെൻറ്റും വാട്ടറും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനുള്ളിൽ റിലീസ് ആവുന്ന ഹീറ്റിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പോർ, നമ്മൾ ഒരുപാട് വോളിയം ഓഫ് കോൺക്രീറ്റ് ഒരുമിച്ച് പോർ ചെയ്യുമ്പോൾ ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ റിലീസ് ആവുന്നതും ഇത് കാരണം ഒരുപാട് തെർമൽ ക്രാക്സൊക്കെ ഈ സ്ട്രക്ചറിനുള്ളിൽ വരാം. ഈ തെർമൽ ക്രാക്സ് പിന്നീട് RCC, അതായത് നമ്മുടെ ഇത് നമ്മൾ കോൺക്രീറ്റിനുള്ളിലിടുന്ന സ്റ്റീൽ ബാർസിൻ്റെ കൊറോഷനും അതേപോലെ മറ്റ് സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത്ത് കുറയാനായിട്ടും ഒക്കെ കാരണമാകാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുപാട് വോളിയംസ് ഓഫ് കോൺക്രീറ്റ്, അതായത് മാസ് കോൺക്രീറ്റിംഗ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോർമൽ സിമെൻ്റ് അല്ല യൂസ് ചെയ്യുന്നത്. നമ്മളവിടെ ലോ ഹീറ്റ് സിമെൻറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സിമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് റിലീസ് ചെയ്യുന്ന, അതായത് ഈ എക്സോതെർമിക് റിയാക്ഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവാണ് കമ്പാരിറ്റീവ്ലി. അതുകൊണ്ട് തന്നെ തെർമൽ ക്രാക്കിംഗ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ മാസ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ എന്നൊരു കീവേഡ് കാണുവാണെങ്കിൽ ഉറപ്പിച്ചോ അത് ലോ ഹീറ്റ് സിമെൻ്റ് ആണ് അവിടെ ചോദിക്കുന്നത്. ദി കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1, ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഒലീക് ആസിഡ് മേ ബി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് വൈറ്റ് സിമെൻറ്റ്, ഹൈഡ്രോഫോബിക് സിമെൻറ്റ്, ആൻറ്റി ബാക്ടീരിയൽ സിമെൻറ്റ്, പോർട്ട്ലാൻഡ് പസലോണ സിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒലീക് ആസിഡ് എന്താണെന്നുള്ളത് പറയാം. നമ്മൾ ടൈപ്സ് ഓഫ് സിമെൻറ്റ് പഠിക്കുന്നതിൽ ഒരു ടൈപ്പ് ഓഫ് സിമെൻറ്റ് ആയിരുന്നു ഹൈഡ്രോഫോബിക് സിമെൻറ്റ്. ഹൈഡ്രോഫോബിക് സിമെൻറ്റ് എന്ന് വെച്ചാൽ ഈ സിമെൻറ്റ് അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറിനെ, അതായത് വാട്ടർ വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ സിമെൻസിനെയാണ് ഹൈഡ്രോഫോബിക് സിമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഹൈഡ്രോഫോബിക് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്തതാണ് ഈ ഒലീക് ആസിഡ്. ഇറ്റ് ഡസ് നോട്ട് അബ്സോർബ് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ കണ്ടൻറ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. ഇറ്റ് ഇസ് മാനുഫാക്ചർഡ് ബൈ മിക്സിംഗ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് വിത്ത് ഒലീക് ആസിഡ് ഓർ സ്റ്റിയറിക് ആസിഡ്. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് അഡീഷൻ വരുന്നത് 0.1-4% ആയിരിക്കും. ഇനി എവിടെയൊക്കെയാണ് ഈ ഹൈഡ്രോഫോബിക് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ഏരിയാസിൽ ഒരുപാട് നാൾ സിമെൻറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് പൂവർ ആണെങ്കിൽ ഒരുപാട് നാൾ, അതായത് ഒരുപാട് ടൈം എടുത്ത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ട സിമെൻറ്റ് മെറ്റീരിയൽസിൻ്റെ, അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ഈ ഹൈഡ്രോഫോബിക് സിമെൻറ്റ് പ്രിഫർ ചെയ്യുന്നത്. അല്ല, സാധാ സിമെൻ്റ് ആണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഈ അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്യുകയും സിമെൻറ്റ് കട്ട പിടിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതായിരുന്നു ഹൈഡ്രോഫോബിക് സിമെൻറ്റ്. ഒലീക് ആസിഡ് ഹൈഡ്രോഫോബിക് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. വിച്ച് സിമെൻറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ കോൾഡ് വെതർ കോൺക്രീറ്റ്? ഓക്കെ, ഹൈഡ്രോഫോബിക് സിമെൻറ്റ്, മോഡിഫൈഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്, എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്, ഹൈ അലൂമിന സിമെൻറ്റ്. ഓക്കെ, കോൾഡ് വെതർ കോൺക്രീറ്റിങ്ങിൻ്റെ പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ചാൽ ഈ വളരെ ലോ ടെമ്പറേച്ചേഴ്സിൽ, ഫ്രീസിംഗ് ടെമ്പറേച്ചേഴ്സിലായിരിക്കും നമുക്ക് ഈ കോൺക്രീറ്റിംഗ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിന് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ ഡിലേ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിൻ്റെ പ്രത്യേകത? ഇത് പെട്ടെന്ന് തന്നെ സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ഇതിന് ഉണ്ടാകുന്നു. ഇപ്പോൾ സാധാരണ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഒക്കെ 7 ദിവസം കൊണ്ട് അറ്റെയിൻ ചെയ്യുന്ന സ്ട്രെങ്ത്, ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് വെറും 3 ദിവസം കൊണ്ടൊക്കെ അറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ കോൾഡ് വെതർ കൺട്രീസിൽ നമുക്ക് പെട്ടെന്ന് വർക്ക് തീർക്കാനും, അതേപോലെ ഇപ്പം നമ്മുടെ പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷനിലാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഫോം വർക്ക് റിമൂവ് ചെയ്ത് നമുക്ക് മെറ്റീരിയൽസ് സൈറ്റിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഈ എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൾഡ് വെതർ കോൺക്രീറ്റിംഗ് അല്ലെങ്കിൽ അതേപോലെ കോൾഡ് കൺട്രീസിലെ പേവ്മെൻറ്റ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ കീവേഡ് കാണുവാണെങ്കിൽ ഓർത്തോളുക, അവരുദ്ദേശിക്കുന്നത് എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് അല്ലെങ്കിൽ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് എന്ന് പറയാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റ് സിമെൻറ്റ് ഷുഡ് ഹാവ് ലീസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് അലൂമിനിയം ഓക്സൈഡ്, അയൺ ഓക്സൈഡ്, സിലിക്ക, മഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ വൈറ്റ് സിമെൻറ്റ് നമുക്കറിയാം നമ്മൾ ആർക്കിടെക്ചർ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിമെൻറ്റാണ് വൈറ്റ് സിമെൻറ്റ്. ഇനി ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അയൺ. അപ്പോൾ ഈ അയൺ നമ്മൾ വൈറ്റ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യാറില്ല. കാരണം ഈ അയൺ കണ്ടൻറ്റാണ് സിമെൻറ്റിനതിൻ്റെ ഒരു ഗ്രേയിഷ് കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് സിമെൻറ്റിന് നമുക്ക് കളർ വേണ്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ അയൺ കഴിവതും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, സിമെൻറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കിൽനിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത് കോലാണ്. അപ്പോൾ ഈ കോലിൻ്റെ ആഷ് അടിച്ചിട്ടും, അതായത് കോല് കത്തിക്കുമ്പോൾ ആഷ് പ്രൊഡ്യൂസ് ആവുന്ന ഈ ആഷും ഈ സിമെൻറ്റുമായിട്ട് മിക്സായി അതിൻ്റെ ഒരു ഗ്രേയിഷ് കളറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വൈറ്റ് സിമെൻറ്റിന് അതുകൊണ്ട് തന്നെ നമ്മൾ കോല് യൂസ് ചെയ്യാറില്ല.
വൈറ്റ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ ഓയിലാണ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആഷ് കാരണം ഒരു ഡിസ്കളറേഷനൊന്നും വൈറ്റ് സിമെൻറ്റിന് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ഓർത്തോളുക ഈ രണ്ട് വ്യത്യാസങ്ങൾ. ഒന്ന്, നമ്മൾ അയൺ ഒട്ടും തന്നെ വൈറ്റ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യാറില്ല. ഫ്യൂവലിൻ്റെ കേസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇറ്റ് ഷുഡ് ഹാവ് ലീസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് അയൺ ഓക്സൈഡാണ്. അടുത്തത്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഇസ് ജനറലി 4.92, 3.15, 2.10, 1.75. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സിമെൻറ്റിൻ്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഒരു ബാഗ് സിമെൻറ്റിൽ സിമെൻറ്റിൻ്റെ വെയ്റ്റ് എത്രയും ചോദിക്കുകയാണെങ്കിൽ 50 kilograms ആയിരിക്കും. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പെർച്ചേസ് ചെയ്യുന്ന ഓരോ ചാക്ക് സിമെൻറ്റിനും 50 kilograms ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വെയ്റ്റ് വരുന്നത്. ഇനി ഒരു ബാഗ് സിമെൻറ്റിൻ്റെ വോളിയം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മീറ്റർ ക്യൂബിലാണെങ്കിൽ 0.035 meter cube, അഥവാ ക്യൂബിക് ഫീറ്റിലാണ് ചോദിക്കുന്നതെങ്കിൽ 1.23 cubic feet വരുന്നത്. ഇനിയും ഒരു മീറ്റർ ക്യൂബ് സിമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ എത്ര ബാഗുകൾ പൊട്ടിക്കേണ്ടി വരും, എത്ര ബാഗ് സിമെൻറ്റ് എടുത്താലാണ് നമുക്ക് ഒരു മീറ്റർ ക്യൂബ് സിമെൻറ്റ് കിട്ടുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് അറൗണ്ട് 30 bags ഓഫ് സിമെൻറ്റ്. ഇനി ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ് ഇസ് 1440 kilograms per meter cube. ഇനിയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്ന ചോദ്യം, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് എത്രയാണെന്നുള്ളത്, 3.12, 3.15. ഇപ്പോൾ ജനറലി നമ്മൾ പറയുമ്പോൾ 3 എന്ന് പറയും, സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 3.12, 3.15. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സിമെൻറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 3.15. ഐഡൻറ്റിഫൈ വിച്ച് ഗ്രേഡ് ഓഫ് സിമെൻറ്റ് ഇസ് നോട്ട് അവൈലബിൾ ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്. 23 grade, 33 grade, 43 grade, 53 grade. ഓക്കെ, സിമെൻറ്റ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് നമുക്ക് 3 grades അവൈലബിൾ ആയിട്ടുള്ളത്, 33, 43 and 53 grades. ഇനി എന്താണ് ഈ ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സിമെൻറ്റ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് സിമെൻറ്റ് പേസ്റ്റ് ഉണ്ടാക്കി ഈ സിമെൻറ്റ് പേസ്റ്റ് വെച്ച് നമ്മൾ ക്യൂബ്സ് ഉണ്ടാക്കും. ഈ ക്യൂബ്സിനെ നമ്മൾ ഒരു കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിലിട്ട് ലോഡ് ചെയ്ത് അത് എത്ര ലോഡ് വരുമ്പോഴാണ് അതിൽ ക്രാക്ക് വീഴുന്നതെന്ന് ചെക്ക് ചെയ്യണം. അതായത് ആ പർട്ടിക്കുലർ സിമെൻറ്റിൻ്റെ ഗ്രേഡിന് അല്ലെങ്കിൽ സിമെൻറ്റിന് എത്രത്തോളം ലോഡ് കംപ്രസീവ് ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്നു എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മാക്സിമം അതിനെ ക്യാരി ചെയ്യാവുന്ന കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ 33 grade എന്ന് പറയുമ്പോൾ മാക്സിമം 33 newton per mm² ലോഡ് വരെ ക്യാരി ചെയ്യാൻ പറ്റുന്ന സിമെൻറ്റിൻ്റെയാണ് നമ്മൾ 33 grade സിമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ 43 grade, 53 grade. അപ്പോൾ നമുക്ക് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ 3 grades. ഇനി ഈ ഓരോ ഈ പറഞ്ഞിരിക്കുന്ന 3 gradesൻ്റെയും സ്പെസിഫിക്കേഷൻസ് തന്നിരിക്കുന്ന ISO code ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം, അതും ചോദിച്ചിട്ടുണ്ട്. 33 grade സിമെൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് തരുന്ന ISO code IS 269. 43 grade IS 8112. 53 grade IS 12269. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ അറിഞ്ഞിരിക്കണം, സിമെൻറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണോ നമ്മൾ സിമെൻറ്റിലേക്ക് വാട്ടർ ഒഴിച്ചതിന് ശേഷം ഇതിന് സിമെൻറ്റ് സ്റ്റിഫാകാൻ തുടങ്ങുന്ന ടൈമിനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് വിളിക്കുന്നത്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 minutes എന്ന് തന്നെ പഠിക്കണം. അപ്പോൾ 30 മിനിറ്റ്സിൽ കുറയാൻ പാടില്ല. ഇനി ഫൈനൽ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ഇത് സ്റ്റിഫാകാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, സ്റ്റിഫായി കഴിഞ്ഞ് കംപ്ലീറ്റ്ലി അത് ഹാർഡനായി കഴിയുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ഫൈനൽ സെറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കംപ്ലീറ്റ്ലി ഹാർഡനായി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല, കംപ്ലീറ്റ്ലി അത് സ്റ്റിഫായി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിനെയാണ് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഫൈനൽ സെറ്റിംഗ് ടൈം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 hours. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തോണം. ഇപ്പോൾ നമ്മൾ മിനിറ്റ്സിൽ പറയുകയാണെങ്കിൽ 600 minutes എന്ന് നമുക്ക് പറയാം 10 hours. അപ്പോൾ ഇത് ഓർത്തോളുക, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ് ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം നോട്ട് മോർ ദാൻ 10 hours. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്നത് ഗ്രേഡ് ഓഫ് സിമെൻറ്റ് വിച്ച് ഇസ് നോട്ട് അവൈലബിൾ എന്നാണ്. അപ്പോൾ 23 grade ആണ് നമുക്ക് അവൈലബിൾ അല്ലാത്തത്. ആസ് ദ സിമെൻറ്റ് സെറ്റ്സ് ആൻഡ് ഹാർഡൻസ് ഇറ്റ് ജനറേറ്റ്സ് ഹീറ്റ്. ദിസ് ഇസ് കോൾഡ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, ലേറ്റൻറ്റ് ഹീറ്റ്, ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, സെൻസിബിൾ ഹീറ്റ്. സിമെൻറ്റ് വാട്ടറുമായിട്ട് കെമിക്കലി റിയാക്ട് ചെയ്യുമ്പോൾ ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഹീറ്റ് റിലീസ് ആവുന്നതിനെ നമ്മൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ഹൈഡ്രേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമെൻറ്റും വാട്ടറും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനെയാണ്. അപ്പോൾ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻസ് എ, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ.
അടുത്ത ക്വസ്റ്റ്യൻ, ദ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ് ഇസ് ബേൺഡ് അറ്റ് 1000 ഡിഗ്രി സെൽഷ്യസ്, 1200 ഡിഗ്രി സെൽഷ്യസ്, 1400 ഡിഗ്രി സെൽഷ്യസ്, 1600 ഡിഗ്രി സെൽഷ്യസ്. അതായത് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് ടെമ്പറേച്ചറാണ് ചോദിക്കുന്നത്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമെൻറ്റ് നമ്മൾ ഒരു കിൽനിലിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഈ ചുട്ടെടുക്കുന്ന ടെമ്പറേച്ചർ പറയുന്നത് ഇറ്റ് ഇസ് അറൌണ്ട് 1400 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സിമെൻറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് സിമെൻറ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു ലൈം, അലൂമിന, സിലിക്ക, ജിപ്സം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. സിമെൻറ്റിന് അതിൻ്റെ സിമെൻറ്റിങ് പ്രോപ്പർട്ടി, അതായത് ബൈൻഡ് ചെയ്ത് സ്റ്റിഫായി നിൽക്കാനുള്ള ഒരു പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ലൈം എന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അലൂമിന നമ്മൾ പറഞ്ഞു ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് തന്നെ സ്റ്റിഫാകാനുള്ള ആ ഒരു ബിഹേവിയറാണ് അലൂമിന പ്രൊവൈഡ് ചെയ്യുന്നത്. സിലിക്ക സ്ട്രെങ്ത്താണ് സിമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ജിപ്സം ഒരു റിട്ടാർഡറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് സിമെൻറ്റിൻ്റെ സെറ്റിങ്ങിന്, അതായത് ഈ അലൂമിന കൊടുക്കുന്ന പ്രോപ്പർട്ടിയെ അതിനെ അതിൻ്റെ ഓപ്പോസിറ്റ് ബിഹേവിയറാണ് ജിപ്സം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് സെറ്റിങ്ങിനെ ഡിലേ ചെയ്യുക എന്നതാണ് ജിപ്സത്തിൻ്റെ ഫങ്ഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ലൈം. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കിലെ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.